ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നു. പ്രചാരണത്തിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത് പ്രചാരണം തുടരുകയാണ്. എന്നാൽ തൊട്ടുപിന്നിലായി ഓടിയെത്താനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് യുഡിഎഫും ബിജെപിയും. ആറ്റിങ്ങലിലെ വോട്ടർമാരുടെ സ്പന്ദനം ഹൃദയത്തുടുപ്പ് പോലെ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞു സമ്പത്ത്. 15 വർഷത്തിലേറെ എം പി ആയ സമ്പത്തിന് ആറ്റിങ്ങലിന്റെ ഓരോ കൈവഴിയും കൈരേഖ പോലെ കാണാപ്പാടമാണ്. റോഹിംഗ്യൻ ജനതയുടെ അഭയാർത്ഥി പ്രശ്നം ആദ്യം ലോക്സഭയിൽ ഉന്നയിച്ചതു മുതൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ അസംഖ്യം പ്രശ്നങ്ങളിൽ നടത്തിയ ജനകീയ ഇടപെടലുകൾ വരെ. കരുത്തനായ അടൂർ പ്രകാശിനെയാണല്ലോ യു ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചപ്പോഴുള്ള മറുപടിയിലുണ്ട് എല്ലാ ആത്മവിശ്വാസവും. ഈ മത്സരം പൊതുവിൽ ഇതുവരെയുള്ള അങ്ങയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആശങ്ക ഉണ്ടാവേണ്ട എന്തെങ്കിലും ഒരു ഘടകം? കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയെല്ലാം പറയാനായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ തന്നെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയെ തന്നെ ആറ്റിങ്ങലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അഭിമാനവും സന്തോഷവും തോന്നിയിരുന്നു. എന്നാൽ എതിരാളി അടൂർ പ്രകാശ് നല്ല ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലത്തിലെവിടെയും സമ്പത്തിന്റെ സാന്നിധ്യമില്ലെന്നാണ് അടൂർ പ്രകാശ് ആരോപിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായം, അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷക്കാലം എം പി ആയിരുന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു പരിപാടിക്കും പങ്കെടുത്തിട്ടില്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഇന്ന് പങ്കെടുത്തിട്ടില്ല എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ആചാര സംരക്ഷണബൂന്തിയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണം. മത്സരിക്കുമ്പോഴൊക്കെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതാണ് ശോഭയുടെ ആത്മവിശ്വാസത്തിന്റെ കാതൽ. ഈ ദിവസമാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ കേരളത്തിലൊരു യാത്ര അവർ പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ കണ്ടെത്താനായിരുന്നു ആ യാത്ര. ഇന്ത്യയെ കണ്ടെത്തിയിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണം എന്ന് 80% വരുന്ന ഭാരതത്തിലെ ജനത പ്രതീക്ഷിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഈഴ വോട്ടുകളോടൊപ്പം മണ്ഡലത്തിൽ നായർ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമാണ്. എന്നാൽ എൽ ഡി എഫും യു ഡി എഫും നല്ല ആത്മവിശ്വാസത്തിലും. തിരഞ്ഞെടുപ്പിൽ തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സമ്പത്തും അടൂർ പ്രകാശും, തോൽവികളിലും വീറോടെ പൊരുതുന്ന ശോഭാ സുരേന്ദ്രൻ, ഇവർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ജനം ആരോടൊപ്പം നിൽക്കുമെന്നത് തീർച്ചയായും കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഫലം എന്തായാലും അതറിയണമെങ്കിൽ 1.5 മാസത്തിലേറെ കാത്തിരിക്കണം. അതുവരെ സ്ഥാനാർത്ഥികൾ അവരുടെ അശ്വമേധം തുടരട്ടെ.